2014 നരേന്ദ്ര മോദി സർക്കാർ അധികാരത്തിൽ കയറിയതു മുതൽ സമാധാനം എന്തെന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. കാരണം നാൾക്ക് നാൾ ഇവിടെയുള്ള സാധാരണക്കാരുടെ അവസ്ഥ, അവരുടെ ജീവിതം അതിദയനീയമായി മാറുകയാണ്. ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. ജോലിക്ക് പോകാനാണെങ്കിൽ ഇവിടെ തൊഴിലില്ല. ഒരു കച്ചവടം തുടങ്ങിയാൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പാളീസാവും എന്നതാണ് അവസ്ഥ. വിലക്കയറ്റം കാരണം വണ്ടിക്ക് ഇന്ധനമടിക്കാനോ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാനോ പോലും കഴിയുന്നില്ല. പാചക വാതക വിലയൊക്കെ നിയന്ത്രണങ്ങളില്ലാതെയാണ് മുന്നോട്ട് കുതിക്കുന്നത്. ഇതിന്റെ കൂടെ ഇതാ ഒരു വീട് എന്നുള്ള സാധാരണക്കാരന്റെ സ്വപ്നം ഒരു സ്വപ്നമായി മിക്കവാറും ഇനി മുതൽ അവശേഷിക്കാൻ പോവുകയാണ്. രാജ്യത്തെ പ്രമുഖ വ്യാപാരിയായ പ്രധാനമന്ത്രിയുടെ ഉറ്റ തോഴനായ അദാനി ഗ്രൂപ്പ് ഇതാ സിമെന്റ് വ്യാപാരത്തിലേക്ക് കടക്കുന്നു. ഇനി മിക്കവാറും റിലയൻസിന് വേണ്ടി BSNL തകർത്ത പോലെ അദാനിക്ക് വേണ്ടി ബാക്കി സിമെന്റ് കമ്പനികളെയും തകർക്കും. ഒരു ചാക്ക് സിമെന്റിന് 10,000 രൂപയായാലും അത്ഭുതപ്പെടാനില്ല. അദാനി എന്റർപ്രൈസസിന് കീഴിൽ പുതിയ ഉപകമ്പനിയായിട്ടാണ് സിമെന്റ് വ്യവസായത്തിനായി കമ്പനി രൂപീകരിച്ചതെന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കമ്പനി ഇപ്പോൾ തന്നെ അറിയിച്ചു കഴിഞ്ഞു. അദാനി സിമെന്റ് ഇൻഡസ്ട്രീസ് എന്ന് പേരിട്ടിരിക്കുന്ന കമ്പനിയുടെ ഓതറൈസ്ഡ് ഓഹരി മൂലധനം 10 ലക്ഷവും പെയ്ഡ് അപ് ക്യാപിറ്റൽ 5 ലക്ഷവുമാണ്. ഗുജറാത്തിലാണ് പുതിയ കമ്പനിയുടെ ആസ്ഥാനമെന്ന് അദാനി എന്റർപ്രൈസസ് റെഗുലേറ്ററി ഫയലിംഗിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അഹമ്മദാബാദിലാവും ഇവരുടെ ആസ്ഥാനം വരിക. 2021 ജൂൺ 11 കമ്പനി രൂപീകരിച്ചത്. എല്ലാത്തരം സിമെന്റുകളുടെയും ഉൽപാദനവും വിതരണവുമാണ് കമ്പനിയുടെ ലക്ഷ്യം. കമ്പനി ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ റെഗുലേറ്ററി ഫയലിംഗിൽ ടേൺ ഓവർ ഇല്ലെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിമെന്റ് ഉൽപാദനത്തിലേക്ക് അദാനിയുടെ രംഗപ്രവേശനം ആശങ്കയോടെ തന്നെ നോക്കിക്കാണേണ്ടതാണ്. കാരണം അവരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്ന ഇത്തരം മുതലാളിമാർക്ക് മേഞ്ഞു കളിക്കാൻ സർവ്വ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അതിനാൽ തന്നെ ഇവർ ഏത് മേഖലയിൽ കൈവച്ചാലും നാം ഭയപ്പെടണം. കാരണം ആദ്യം പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ലെങ്കിലും പിന്നീട് ഈ മേഖലകളുടെ കുത്തക അവകാശം തന്നെ ഇത്തരം കോർപ്പറേറ്റ് ഭീമന്മാരെ കൈയടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നമ്മുടെ ടെലികോം മേഖല. ജിയോയുടെ രംഗപ്രവേശനത്തോടെ എത്രയോ കമ്പനികളാണ് കുത്തുപാളയെടുത്തു പോയത്. ഇത്തരത്തിൽ സകല കമ്പനികളെയും കുത്തുപാളയെടുപ്പിച്ച് കുളം തോണ്ടിയതിനു ശേഷം മാത്രമാവും ഇവരുടെ ചൂഷണങ്ങൾ തുടങ്ങുക. വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, കാർഷിക മേഖലയെല്ലാം ഇത്തരം മുതലാളിമാരുടെ കോർപ്പറേറ്റ് ശക്തികളുടെ കുടക്കീഴിലായി മാറുകയാണ്. ഇങ്ങനെ പോയാൽ ഭാവിയിൽ ഇന്ത്യ മുഴുവനായും ഇവരുടെ കൈകളിലായാലും അത്ഭുതപ്പെടാനില്ല. അക്കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണം.